തദ്ദേശ തിരഞ്ഞെടുപ്പുത്സവം കഴിഞ്ഞതോടെ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ നീക്കം ചെയ്തു. അടിമാലിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം ആയിരുന്ന അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് നീക്കം ചെയ്തത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൂടി കഴിഞ്ഞതോടെ ജില്ലയിലെ മുന്നണികൾ കൂട്ടലിലും കിഴിക്കലിലും പിഴവുകൾ എന്തെന്നുമൊക്കെ വിലയിരുത്തുന്നതിന്റെയും തിരക്കിലാണ്. വിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ഇടുക്കി ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. തിരഞ്ഞെടുപ്പുത്സവം കഴിഞ്ഞതോടെ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും പഞ്ചായത്ത് അധികൃതരുടെ മേൽനോട്ടത്തിൽ നീക്കം ചെയ്തു. അടിമാലിയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായിരുന്ന അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആനന്ദന്റെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത്. തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെയും സപ്പോർട്ട് വളരെയധികം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങളോടൊപ്പം വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ എല്ലാ സ്റ്റാഫിൻ്റെയും ഈ പ്രദേശത്തെ ജനങ്ങളുടെയും വളരെയധികം സഹകരണം ഈ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ December 21 രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തും. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇതേ സമയം സത്യപ്രതിജ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തും. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ സത്യപ്രതിജ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ അന്ന് 11:30 നടക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗത്തിന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മറ്റംഗങ്ങളെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കും. സത്യപ്രതിജ്ഞ ചടങ്ങു കഴിഞ്ഞാൽ ഉടൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. പ്രസ്തുത യോഗത്തിൽ പ്രസിഡന്റ്, ചെയർപേഴ്സൺ, വൈസ് പ്രസിഡന്റ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും വരണാധികാരികൾ നടത്തും. 2020 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, അവരുടെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് ഈ വരുന്ന 21 അവരുടെ സത്യപ്രതിജ്ഞ നടക്കും. അതോടൊപ്പം തന്നെ ഈ മാസം 30 രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് വൈസ് പ്രസിഡന്റ് എന്നിവരുടെ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി പൂർണ്ണമായർത്ഥത്തിൽ നിലവിൽ വരും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇടുക്കിയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തൊട്ടാകെയും എല്ലാം വളരെ ചിട്ടയോടുകൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ യഥാസമയങ്ങളിൽ വളരെ കൃത്യമായി വളരെ വ്യക്തമായി നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഓരോ സമയത്തും അതിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. പൊതുജനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്കോ യാതൊരു ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലാത്ത രീതിയിൽ വളരെ സുഗമമായ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന സ്ഥാനാർത്ഥി നിർണയവും വോട്ടുപിടിക്കലും ഒടുവിലെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞതോടെ ഹൈറേഞ്ചിലുള്ള പഞ്ചവത്സര വികസന പ്രവർത്തനങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഹൈറേഞ്ചുകാർ. ചാനടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനടുഡേ .in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.